ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ടെറസിലെ ചെടികൾക്ക് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ചൊരു ഒരു മാസത്തോളമായിട്ട് ചെടികളെല്ലാതും അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചെടികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ തിരുനനയുടെ അതൊക്കെ ദ്രവിച്ചു പോയി. അതൊന്നും ഇപ്പോൾ നമുക്ക് ശരിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ഷനും ഇല്ല. താഴത്തെ പൈപ്പിൽ നിന്ന് അതിലേക്ക് കറക്റ്റായിട്ട് വെള്ളം എത്തുന്നില്ല ചെടികളിലേക്ക്. അപ്പം ഇനി ഈ ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഈ തുള്ളി നനയാണ് കുറച്ചും കൂടിയും എഫക്റ്റീവ് ആവുന്നത്. തിരി നനയ്ക്ക് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് ഈ തിരി ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും തിരി കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മളിനി തിരി നന നമ്മൾ ഒഴിവാക്കിയിട്ട് തിരി നനയുടെ സെറ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിലും നമ്മൾ തിരി നനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിനി വീഡിയോയ്ക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കിറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കോംബോ പാക്കേജ് പോലെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് രണ്ട് മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ്, മെയിൻ പൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇപ്പോൾ ഈ ലൈനുകളുടെ, ഈ ചെടികളുടെ നടുവിൽ കൂടി ഈ രണ്ട് ലൈനിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന നീളത്തിലുള്ള പൈപ്പുകൾ ഈ പൈപ്പുകളാണ്. അതുകൂടാതെ ഇത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന പൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പായിരിക്കും. ഇത് ചെറിയ കനം കുറഞ്ഞ പൈപ്പുകളാണ്. ഇതാണ് ഓരോ ചെടിയുടെ കടയിലേക്ക് ചെടിയുടെ കടക്കിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന പൈപ്പ് ഈ ഒരു പൈപ്പാണ്. ഇതിലാണ് നമ്മൾ അതിൻ്റെ നോസിൽ പോലത്തെ ഈ ഡ്രിപ്പ് വീഴുന്ന, ഡ്രിപ്പായിട്ട് വെള്ളം വീഴുന്ന സാധനം ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ഡ്രിപ്പ് മിക്സർ. അതായത് ഈ ഡ്രിപ്പായിട്ട് നമുക്കിത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെള്ളത്തിന് തുള്ളി തുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ്ലർ പോലെ, ചെറിയൊരു മൈക്രോ സ്പ്രിംഗ്ലർ പോലെയൊക്കെ നമുക്കിത് നിന്ന് വെള്ളം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പിന്നെ നമുക്ക് അടുത്തൊരു പാക്കറ്റ് വന്നിട്ടുള്ളത് ഇതതിൻ്റെ ഓരോ സെക്ഷനിലേക്കുള്ള വാൽവുകൾ ആണ്. അതായത് നമുക്കൊരു ഒരു ലൈൻ മാത്രം വെള്ളം തുറന്നിടണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാൽവുകൾ പോലത്തെ സംഭവങ്ങളാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്. ഇതും അതുപോലത്തെ വാൽവുകളും പിന്നെ എൽ ഷേപ്പിലുള്ള കണക്ടറുകൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു പാക്കറ്റിൽ ഇവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഓരോ മെയിൻ ലൈനിൽ നിന്ന് ഈ ചെറിയ നാരോ ലൈൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടറാണ് ഈ ഒരു സംഭവം. പിന്നെ ഇതാണ് അതിൻ്റെ പിന്ന് ഇടാന്നതിനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ടൂള്. ഇത് ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും തുറന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഇതിൽ വരുന്ന വയർ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ടൈംലി ഓരോ ദിവസവും ഓരോ കറക്റ്റ് ഒരു ടൈമിൽ ടൈമർ വെച്ചിട്ട് നമുക്ക് ഡ്രിപ്പായിട്ട് വെള്ളം ഒരു 15 മിനിറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈമറൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓൺലൈൻ ആമസോണിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മെക്കാനിക്കൽ ടൈപ്പ് ടൈമറാണ്. നമ്മളിത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എത്ര മണിക്കാണോ വെള്ളം വരേണ്ടത് ആ ഒരു 15 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 15 20 എത്ര നേരം വേണമെങ്കിൽ നമുക്കത് ഓൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ ദിവസവും ആ ഒരു സമയത്ത് കറക്റ്റ് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെ മാത്രമോ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ടൈമർ വർക്ക് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അങ്ങനെ നമുക്ക് ടൈമർ യൂസ് ചെയ്യാം.
ഇത് അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്. അതായത് സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. ഇതും നമ്മൾ ഓൺലൈൻ വാങ്ങിയിട്ടുള്ളതാണ്. സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിൽ കറണ്ട് വരുമ്പം മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടൈമറിൽ നിന്ന് കണക്ട് ഈ ടൈമറത്തെ ഇതിൽ നിന്നാണ് പ്ലഗിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക, ഈ സോളിനോയിഡ് വാൽവിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ടൈമറ് ആ ഒരു സമയമാകുമ്പോൾ രാവിലെ 6 മണിക്ക് ഓൺ ആവുകയാണെങ്കിൽ ആ സമയത്ത് ഇതിൽ ലൈൻ വരും. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു വാൽവ് തുറക്കുക. ആ സമയത്ത് മാത്രമാണ് ഇതിൽ നിന്ന് വെള്ളം പാസ് ചെയ്യുള്ളൂ, അല്ലാത്ത സമയത്ത് അടഞ്ഞു നിൽക്കും. ഇതിനെയാണ് നമ്മൾ ഈ സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത്. അത് വാട്ടർ പ്രഷർ കുറവുള്ള സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കാമെന്നാണ് കാണുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ പൈപ്പ് നമ്മുടെ ടാങ്ക് ഒത്തിരി ഹൈറ്റിലൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യോ എന്നുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഈ ഇതിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണക്ടേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പിൻ ഉണ്ടാക്കുന്നതിനുള്ള ഇതിൽ ഈ ഒരു പൈപ്പിലൊക്കെ. ഈ വലിയ പൈപ്പിൽ ഹോള് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളാണിത്. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പഞ്ചിങ് ടൂളാണിത്. അതുപോലെ തന്നെ ഒരു വേറൊരു ടൂളും കൂടി തന്നിട്ടുണ്ട്. അത് ഈ അനാവശ്യമായിട്ട് നമ്മൾ ഹോള് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹോൾസ് നമുക്കിതിപ്പോൾ ഇവിടെ ഒരു ഹോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമുക്കത് ആവശ്യമില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലഗ് പോലത്തെ ഒരു സംഭവം ഇതിന് കുറച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മെയിൻ ലൈനിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മെയിൻ ലൈനിൽ നിന്ന് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സംഭവമാണിത്. നോക്കാം വേണ്ട. ഇതാണ് ഈ മെയിൻ ലൈനിലേക്ക് നമുക്കിപ്പോൾ ഈ നേരത്തെ ഇവിടെ ഹോളിട്ടതിൽ ഇങ്ങനെ ഹോളിടുന്നതിൻ്റെ അകത്ത് നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ ചെറിയ ലൈൻ കണക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ചെറിയ ലൈൻ കണക്ട് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കണക്ടറാണ് ഈ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം 200 ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെല്ലാം വേണ്ട കണക്ടറുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വാൽവ് ടൈപ്പാണ്. നമുക്ക് ഈ വലിയ പൈപ്പുള്ള നമുക്കിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കണമെങ്കിൽ ആ ഒരു ഭാഗം മാത്രം അടച്ചു വയ്ക്കാം, അത് തുറന്നു വയ്ക്കണമെങ്കിൽ തുറന്നു വയ്ക്കാം. അപ്പോൾ ഒരു സെക്ഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് നനയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇവിടേക്ക് നമുക്ക് കാണുന്ന പോലെ ഒരു രണ്ട് ലൈനിൽ നമുക്ക് ചെടികളില്ല, ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിൽ മാത്രം നിങ്ങൾക്ക് തുറന്നിടുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നമുക്ക് ഇടയിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഒരു സംഭവം ഇതിലുണ്ട്. പിന്നെ ടീ പോലത്തെ സംഭവം കണക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോ തീർന്നു കഴിയുമ്പോൾ ഇത് നമുക്കിതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് റോ എൻഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ടീ കണക്ടറാണ് അതിൻ്റെ. ഇതൊക്കെ ഈ കണക്ടറും ഇതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കാണണം, അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടോ ഇത് എൽ ഷേപ്പിലുള്ള കണക്ടറാണ്. നമുക്കിതുപോലെ തന്നെ ഒരു റോ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, ഒരു വരി അവസാനിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് ലൈൻ എൻഡ് ചെയ്യുന്ന രണ്ട് പൈപ്പുകൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകളാണിത്. ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്, ഇത് 16mm പൈപ്പാണ് കേട്ടോ, കണ്ടോ അതിൽ 16mm എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 16mm പൈപ്പാണ് മെയിൻ ലൈൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള
കണക്ടറുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് ഇത് അതിൻ്റെ ചെടിയുടെ തോട്ടിൽ നമുക്ക് വെക്കാനുള്ള ഒരു സംഭവമാണിത്. കണ്ടോ, അതായത് നമുക്കിപ്പോൾ ഈ ചെടികളുടെയൊക്കെ ചോട്ടിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഈ പൈപ്പിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും പൈപ്പിനെ കയറ്റിയിട്ട് നമ്മളതിലിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പൈപ്പ് അതിൽ നിന്ന് തെന്നി പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഹുക്ക് പോലത്തെ ഒരു സംഭവം. ഇതിൻ്റെ അടിഭാഗം നല്ല പോയിൻ്റഡാണ്, നല്ല മൊനയുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ചെടികളൊക്കെ ഈ പൈപ്പ് ശരിക്കും അതിൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ വേണ്ടത് അതിലേക്ക് ഇരിക്കും. ഇത് ശരിക്കും പൈപ്പ് ഹോൾഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇവരുടെ ഇതിൽ വീട്ടിലും. ഇതാ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഈ ചെറിയ പൈപ്പ്. അതായത് നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഈ ഒരു ഈ ചെറിയ എമിറ്റർ ഉണ്ട്. നമുക്ക് എമിറ്റർ എടുത്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് വാൽവുകളാണ്. ഇത് കണ്ടോ, ഇതാണതിൻ്റെ എമിറ്റ് വെള്ളം ഡ്രിപ്പായി വീഴുന്നതിനുള്ള സംഭവം. ഇപ്പോൾ നമുക്കിത് തിരിക്കുന്നതിനനുസരിച്ച് വെള്ളം സ്പ്രിംഗ്ലർ പോലെ ഈ ഹോൾസ് എന്നൊക്കെ വരും. അതല്ല നമുക്ക് ഡ്രിപ്പായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒറ്റത്തേക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞു വരിക്കും. അപ്പോൾ അത് ഇവർക്ക് ഉദ്ദേശിക്കുന്നത് ഇത് ഇങ്ങനെ എൻഡിൽ നമ്മളത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻഡിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് ചെടിയുടെ കടക്കിത് കുത്തി നിർത്താൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ചെടിയുടെ കടക്ക് നമുക്ക് ചെടിയിലെ തണ്ടിനോട് താഴെയായിട്ട് ഇങ്ങനെ കുത്തി നിർത്താൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഈ പൈപ്പ് വീണ് പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്ന് പോലത്തെ ഒരു സംഭവമാണിത്. ഇത് ആദ്യം കണക്ട് ചെയ്തതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഡ്രിപ്പ് വീഴുന്നതിനുള്ള സംഭവം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങളാണ് ഇതിലിവർ തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നേരത്തെ കാണിച്ച അതേ വാൽവുകളും ടീ കണക്ടേഴ്സും ഒക്കെ തന്നെയാണ്. പിന്നെ വേറൊരു സംഭവത്തിലുള്ളത് അതായത് കണ്ടോ, ഇത് ഈ നമ്മൾ പൈപ്പ് ഒരു സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇത് ഇതിൽ കൂടെ കടത്തിയിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മടക്കി വയ്ക്കാൻ സാധിക്കും. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് മടക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കുറച്ച് നീളത്തിൽ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുകയാണെങ്കിൽ ഇത്ര ഇത് നമ്മൾ ഇത്ര കുറച്ചല്ല കുറച്ചും കൂടി നീളത്തിലായിട്ട് മടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോവാതെ എൻഡിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസിങ് ക്യാപ്പ് പോലെയൊക്കെ നമുക്ക് മടക്കി വയ്ക്കുന്ന ഒരു സംഭവമാണിത്. ഇത് ഒരു കുറച്ച് അതിൽ കവറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇവരുടെ ഒരു കിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാം ഇതിൽ കവർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഒത്തിരി ലെങ്ത്തുള്ളൊരു വീഡിയോ ആയി മാറും. അതുകൊണ്ട് നമ്മളിതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.